രണ്ട് ടയർ പഞ്ചർ, കംപ്ലീറ്റ് ഡോറ് പോയി. ഇതായിരുന്നു മോനെ യഥാർത്ഥ ഡേഞ്ചറസ് മിഷൻ ഇതായിരുന്നു. വെൽക്കം ബാക്ക് ടു പസിഫിക് ഡ്രൈവ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ശ്രീറാമിൽ തിരിച്ചെത്തിരിക്കുകയാണ്. ഒരു അടിപൊളി മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഏത് നിമിഷവും കാലാവസ്ഥ മാറി മറിയാൻ സാധ്യതയുണ്ട്. ഹിയർ വി ഗോ. ഇവിടെ നമ്മൾ ഈ സംഭവത്തിലേക്ക് പോയിട്ട് എന്നിട്ട് എന്തായിരുന്നു ഒബ്സർവേഷൻ ടവർ, അതാണ് ഇത്, ഇത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് പിന്നെന്താ ചെയ്യാൻ? ഓ വൈ, എന്താടാ എന്താടാ പറ്റിയത്? ആരടാ? ഓ, നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചു, ബട്ട് വി ആർ ഫൈൻ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. നേരെ തൊട്ടടുത്താണ് സംഭവം ഉള്ളത്. ഇത് നൈസായി. ആ കാർ അടിപൊളി മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നു. സ്റ്റിയറിംഗ് വീൽ, ബബിൾ ഹെഡ്, പിന്നെ സ്പേസ് ഷിപ്പ് സംഭവങ്ങൾ എല്ലാം നൈസായിട്ടുണ്ട്. ഓക്കെ, സോ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. യെസ്, നൈസായിട്ട് റൈറ്റ് പിടിച്ച് പോയാൽ മതി. റൈറ്റ് ടേൺ, റൈറ്റ് ഹിയർ. കാലാവസ്ഥ ഇങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. മഴ ഇട്ട പെയ്താ കുടുങ്ങും. ആര് കുടുങ്ങും? ഞാൻ കുടുങ്ങൂല. ഏത് പ്രതിസന്ധിയും നേരിടാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്താ അല്ലയോ ജനറേറ്റർ സംഭവം? കുറേ ആയില്ല ജനറേറ്ററിൻ്റെ സംഭവം ലൂട്ടിയിട്ട്? ഞാനിപ്പോൾ തന്നെ ലൂട്ടാൻ പോകും. കമോൺ ബേബി, എന്താ ഉള്ളത്, എന്താ ഉള്ളത്? ഓക്കെ, സംഭവം നമ്മളെ വരുന്നത്. അടുത്തേക്ക് വരരുത്, ഒന്ന് കളയും. കമാൻ കമാൻ, ഓ കെട്ടിപ്പോയി കെട്ടിപ്പോയി. ഇത് നമ്മൾ ക്വിക്ക് സ്ലോട്ട് ചെയ്തിട്ടില്ല. വെയിറ്റ്, ഇതെങ്ങനെയായിരുന്നു? അസൈൻ ക്വിക്ക് സ്ലോട്ട്, അവിടെ പോട്ടെ. ഓക്കെ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. ഓക്കെ, നൈസ്. ആ പോന്ന്, ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ബേബി. ഓക്കെ, ലെറ്റ്സ് ഗോ. സമയം വേസ്റ്റ് ചെയ്യണ്ട, കൊടുങ്കാറ്റൊക്കെ വരാനുള്ളതാ. അതാണെന്ന് തോന്നുന്നു ടവർ. ഹിയർ ഹിയർ മൈ ഫ്രണ്ട്സ്. But you could tighten up security protocols all day only for one disgruntled employee to program in his name for fun and mess it all up. Okay. Anyway, the overload code is 4735. What's the 435? Find that stabilizer map and scan it for me. Oh boy. I was assigned to clean these towers out every time the guards rotated. And things I saw. Let's just say that keeping a watch on CRM day in and day out did not make for a good time. I didn't envy those guards one bit. സ്റ്റേബിലൈസറിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു പിടിക്കാനാണ് ഒ പി പറയുന്നത്. എന്നിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. ലൊക്കേറ്റ് സ്റ്റേബിലൈസർ റെക്കോർഡ്സ്, അതായത് നമ്മുടെ കാർ സ്റ്റേബിലൈസ് ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നു. കാർ ഇടക്കിടക്കൊരു എന്താ പറയുക, ഐറ്റിടല്ലോ, ഇടക്കിടക്ക് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതൊന്ന് നിർത്താനാണെന്ന് തോന്നുന്നു. ഇവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ലിബറേറ്റർ, ലിബറേറ്റർ ണോ വേണോ? ഏയ്, ഇമ്പാക്ട് ഹാമറും വേണ്ടല്ലോ, ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റേ ഫ്ലയർ. ആരോ ഫുട് സ്റ്റെപ്സ് ഞാൻ കേട്ടു. ആരില്ല ആരില്ല, ചമ്മി പോയി. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പർ വേണം, ക്രോവർ വേണം. ഇത്രയും സ്പേസ് നമുക്ക് വെച്ചിടാം, കാരണം ഇന്നാ സാധനങ്ങൾ പെറുക്കണ്ടേ. വി ആർ എ പ്രൊഫഷണൽ പെർക്ക് ഇൻ ദിസ് ഗെയിം, അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി.
എത്രയായിരുന്നു കോഡ്? ഓർമ്മയുണ്ട്, ആർക്കൊക്കെ ഓർമ്മയുണ്ട് കോഡ്? പറ 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 പറ, എല്ലാവരും മറന്നില്ലേ? ഇതാണ്, പക്ഷേ ഞാൻ മറക്കില്ല. 4 4 7 3 5. എന്നോട കളി. ഇതിൻ്റെ മുന്നേ അവിടെ നിന്നാട്ടോ നമ്മൾ ചാടിയത്, കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി. എന്തിനോ എന്തോ. അപ്പോൾ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? അത് ശരി, ബോസ് സ്വന്തമൊക്കെ അടിച്ച്. ചേടാ, എത്ര ആയിരുന്നു എന്ന് ഒരു നോക്കാൻ മറന്നായി. എന്താ ട്രാൻസ്മിറ്റർ ഗിയർ കൊടുത്താൽ ഫ്ലെയർ തരും. ഫ്ലെയർ ഒരു 10-200 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ ബോസ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെയോ ഇവിടെയോ എന്ത് തോന്നിവാസമാണ് താങ്കൾ ഇപ്പോൾ ചെയ്തത്? എമ്മാടി, എവിടെ ബാക്കിയുള്ള സാധനം? അവിടെ എവിടെ സ്റ്റേബിലൈസർ റെക്കോർഡ്? സ്കാൻ ചെയ്യണം. ഓ ഓ, അങ്ങനെ നൈസ്. നമുക്ക് പ്രാന്ത് വിളിച്ചു നടത്തണം. എക്സിറ്റ് ഏരിയ വിയർ സ്റ്റേബിലൈസ്ഡ് ആക്സസ് റോഡ്. Found 3 sector stabilizers that'll do the job. They're not too far, so I've added the location to your route. The access road will lead you straight there once you're ready. Okay. Cool, cool, baby, cool. Exit the area. Exit ചെയ്യാൻ സമയമായോ നമുക്ക്? നമുക്ക് കുറച്ച് ആങ്കർ പോയിന്റ് ഒക്കെ മോഷ്ടിച്ചിട്ട് കുറച്ച് വീടുകളൊക്കെ ലുട്ട് ചെയ്തിട്ട് കുറച്ച് കാറുകളൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് എന്നിട്ടൊക്കെ പോയാൽ പോരേ? ഇവിടെ ഒരു വലിയ ഇമ്മണി ബല്യ ആങ്കർ പോയിന്റ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതെടുക്കുക, പിന്നെ ഇവിടെ കുറച്ച് ഹൗസ് ലൂട്ട് ചെയ്യുക, ഇതെടുക്കുക, എന്നിട്ട് സ്ഥലം ഇവിടെ പിന്നെ ലൂട്ട് ചെയ്യണമെന്നില്ല. അപ്പം അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിന് ഇനി ഇവിടെ തന്നെ നമ്മൾ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കാർ ഇറക്കാൻ പറ്റുമോ? ഇവിടെ ഒരു ഓഫ് റോഡ് ഉണ്ട്. അയ്യോ, പണി കിട്ടും എന്നാലും. ആ ഇല്ല ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഇതിൽ ഇറക്കാം. നൈസ്, സീനില്ല മൊത്തേ, സീനില്ല. ഇതെന്താ രണ്ടാമത്തെ ടാസ്ക്? ബ്രിങ് കോസ്മെറ്റിക് ഐറ്റംസ് ബാക്ക് ടു ദ ഗറാജ് ടു എക്വിപ് ദം. എന്ത് കോസ്മെറ്റിക്സ്? ഇതാണ് തോന്നുന്നു കോസ്മെറ്റിക്സ്, അതായത് നമ്മൾ ആഡ് ചെയ്ത സംഭവങ്ങൾ. അതേപോലത്തെ ഐറ്റം നമുക്ക് ഈ എവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ, നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ. എന്തിനാണ് കുറേ മൊഞ്ച് കൂട്ടിയിട്ട്? പെർഫോമൻസിലല്ല കാര്യം, ലുക്കിലല്ലല്ലോ. എന്നാലും ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ലുക്കില്ലാതില്ലാതില്ല. എനിവേ, നമുക്ക് മെല്ലെ ശ്രദ്ധയോടെ. അതിൻ്റെ ആവശ്യമില്ല മൊത്തം, മെല്ലെ. ഇവിടെ ഒരു ഓഫ് റോഡ്. അതെന്താ, ആരാ പിടിച്ചത്? ഓഫ് റോഡ് ഇവിടെ പോയി. ഓക്കെ, നേരെ മുന്നിൽ. ഇത് ലൂട്ട് ചെയ്യാൻ പറ്റിയ ട്രക്കാണോ? എൻ്റെ ഡോർ ഏതാ? സ്റ്റീൽ ഡോറാ. അത്ര ഉള്ളൂ, ഒന്നുമില്ലേ. ഓക്കേ, ബായ്. ഓ, എനിക്ക് വയ്യ. ഏതാ മൊഞ്ചത്തി? ലെറ്റ്സ് ഗോ ബേബി, ലെറ്റ്സ് ഗോ. ഇയർ വി ആർ. ഇവിടുന്ന് നേരെ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ റൈറ്റ്, റൈറ്റ് എടുത്തിട്ട് പിന്നെ ഒരു ലെഫ്റ്റ് വരാനുണ്ട്.
ഒരു ആർമേഡ് ആയിട്ടുള്ള കാറോ മറ്റതോ കണ്ടാൽ എനിക്കൊരു പരിപാടി ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊരു 200 IQ സംഭവമാണ്. അങ്ങനെ ഒരു കാർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ആർമേഡ് ആണോ? അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ക്രൂഡോ? ആക്രി ആക്രി ലോ ലെവലാണ്. ആക്രി ലോ ലെവലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ കാറിൻ്റെ മെറ്റീരിയൽ ലോ ലെവലാണെന്നാണ് പറഞ്ഞത്. ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ ബ്രോ. വാട്ട് ദ ഹെക്ക്. ഈ കാലാവസ്ഥ ആണ് എൻ്റെ ഫേവറേറ്റ്. നൈറ്റ് ടൈമാണ് കാണാൻ രസമെങ്കിലും ഇതാണ് കൂടുതൽ സേഫ്. ഓ, അത് നല്ല മഞ്ഞുള്ള കാറാണല്ലോ. ഓ, നിങ്ങളും മഞ്ഞുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളും മഞ്ഞുണ്ട്. വെറുതെ ചൂടാവില്ലേ? ഇത് ആർമേഡ് ആയിരുന്നെങ്കിൽ ചെറിയ പോളി ഒളിക്കായിരുന്നു. അതാ എടാ, അവിടെന്തോ സംഭവിച്ചാൽ നമുക്ക് തിരിച്ച് കയറിയിട്ട് നോക്കാം. ഇവിടെ ടീംസ് ഉണ്ട്, യോബ്രോ കൊണ്ടുങ്ങൽസ്. എടാ, ഇത് സ്റ്റീലാണോ? സ്റ്റീല് കിട്ടിയിട്ട് നമുക്ക് സ്റ്റീൽ ഇട്ടിട്ട് കാര്യമില്ല. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് പെട്ടെന്ന് ലുട്ടേ. കമൺ കമൺ ബേബി കമൺ. Good afternoon. How we doing? Okay, come on, come on. സ്പീഡ് ലൂട്ടേ, സ്പീഡ് സ്പീഡ് ലൂട്ട്, സ്പീഡ് ലൂട്ട്. ഈ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഗ്യാസ് സ്റ്റേഷൻ, ഇവിടെയാണ് സോംബികളൊക്കെ ഉള്ളത് അല്ലേ? പ്രസന്റ് ഈവിൾ 2 കളിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഗ്യാസ് സ്റ്റേഷൻ വെരി വെരി ഡേഞ്ചറസ്. Out of here. എടാ, അടിപൊളി അടിപൊളി വീടാ. ഇതും കൂടി എനിക്ക് ലൂട്ട് ചെയ്യണം. നല്ല കാണാൻ മഞ്ഞുള്ള വീട്. ഏ കമൺ, കണ്ടാ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇതും ഇതാണോ? ചമ്മിപ്പോയി. ഓക്കെ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ആണെങ്കിൽ ഒരു ഒറ്റ ഡോർ, ഒറ്റ ഡോർ. ഒന്നും വിചാരിക്കരുത്, ഈ ഒരു ഡോർ മാത്രം ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ ഓ ഇൻവെൻട്രി ഫുള്ള്. ഓക്കെ, ഫ്യൂല് നിറയ്ക്കണം, എന്നിട്ട് പോയാൽ മതിയോ? കാലുണ്ട്, നമുക്ക് പോവാല്ലേ. ഇതെത്രത്തോളം നമ്മളെ ബാധിക്കും ഈ തീരുമാനം എന്ന് നമുക്ക് ഭാവിയിൽ അറിയാം. തൽക്കാലം ഞാൻ വിടുകയാണ്. ഇവിടെ നമ്മുടെ ആങ്കറിൻ്റെ അടുത്തെത്തിയോ? ഓ, ഇത് വിൽക്കാനല്ല നമ്മൾ. ഓക്കെ, ഇതിവിടെ തന്നെ ഉണ്ട്. വെറുതെ സീനാക്കേണ്ടി കാര്യമില്ല. അവരത് കുന്നിൻ്റെ മോളാണല്ലോ. ആണോ? അപ്പോൾ അതെങ്ങനെ നമ്മളോട് സംഭവിച്ച്? വെയിറ്റ്, നമ്മൾ വന്ന വഴി. എടാ, ഇത് ചിലപ്പോൾ കുന്നിൻ്റെ മുകളിലായിരിക്കും കേട്ടോ. പക്ഷേ എടാ ആടാ, ഇത് മുകളിലാ മുകളിലാ. ഒരു സംശയവും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ ഇതിലെ പോയിട്ട് കാര്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെ നടന്ന് കയറാൻ പറ്റുമെങ്കിൽ ഓക്കെ. സോറി സോറി, നടന്ന് കയറാൻ പറ്റുമോ? ശടാ, പറ്റൂല പറ്റൂല പറ്റൂല.
ആയി. നമ്മൾ ഏത് വഴി വന്നത്? ഫുള്ള് കൺഫ്യൂഷനായിപ്പോയി. ഓക്കെ, ഇവിടെ നമ്മൾ ആ നേരെ കാണുന്ന വഴി കൂടിയാണ് വന്നെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അങ്ങനെ പിന്നെ ഗ്യാസ് സ്റ്റേഷൻ കണ്ട് അവിടേക്ക് നിർത്തി. ഓക്കെ, തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരുപാട് പോകുന്നു വേണ്ട. കാറിൻ്റെ എൻജിനും കൂടി ഒന്ന് മാറ്റണം. ആ വണ്ടി പറക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം സ്പീഡ് പച്ചക്കുറവാണ്. അപ്പം അതാണ് നമ്മൾ അടുത്ത പരിപാടി. എന്താണ് ആകാശത്ത്? നോ ഐഡിയ. ഓക്കെ, നമ്മളിവിടെ എത്തി. റൈറ്റ് സൈഡിലാണ് തോന്നുന്നത് ആങ്കർ ഉള്ളത്. വേർ ആർ യു മൈ ബോയ്? ഓ, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. എടാ എന്തിനടാ, എന്തിന് ഒലച്ചതി അളിയാ? ഇവിടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ഷീൽഡ് ഉണ്ട്. ഇത് കാറിന് വളരെ ഡേഞ്ചറാണ്. എന്തായാലും നമുക്ക് വണ്ടി ഓഫ് ചെയ്യണ്ട. ഇത് തുറക്കുന്നു, ഇത് തുറക്കുന്നു. ഏതാണ്? സ്റ്റീൽ അല്ലേ? സ്റ്റീലാ. ഒരു മിനിറ്റ് എന്താടാ പ്ലീസ്. പണി കിട്ടി, ലെറ്റ്സ് ഗോ. സ്ഥലം വിട്ടോ തോമസ് കുട്ടി, വിട്ട വണ്ടി. ഓക്കെ, ചെറുതായിട്ടൊന്ന് പതറി എങ്കിലും വി ആർ ഫൈൻ. മരഭൂതങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി എന്താ പരിപാടി? അത് കഴിഞ്ഞ് ഇനി ഒരു ആങ്കറും കൂടി മോഷ്ടിക്കണം. അതിന് നമ്മൾ ഒരു മിനിറ്റ്, വണ്ടി പാർക്കിലിടും. അത് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് എത്താൻ എളുപ്പ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫ് റോഡിലേക്ക് ചാടണം. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇത് കുറച്ചല്ലേ പോകാനുള്ളൂ, നമുക്ക് റൗണ്ട് അടിച്ച് വരാം. നേരെ പോവാ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. ഓക്കെ, വെറുതെ കഴിഞ്ഞാൽ റിസ്ക് എടുക്കണ്ട. നമ്മുടെ ഹെഡ്ലൈറ്റ് പോയാ? ഓ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അതിപ്പോൾ തന്നെ ഞാൻ ഫിക്സ് ചെയ്യാൻ പോകും. ഓ, എൻ്റെ തല, എൻ്റെ തല. ഇതിനാണ് ഞാൻ ഫിക്സ് ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ. പെട്രോൾ പെട്ടെന്ന് തീരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഷോട്ട് അടിച്ചാലോ സീനാവോ? ഏ, എന്താണ് ഹേ? ഇവിടെ ഓഫ് റോഡ്, ഇവിടെ ഇത്. ഓ, പൊട്ടത്തരം നമ്മൾ ചെയ്തത് എന്ന് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു. ആണ് നമ്മളിപ്പം കയറാൻ പോകുന്നത്. ഓക്കെ, ഓഫ് റോഡ് തന്നെ എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓ റൈറ്റ്, എല്ലാ റൂട്ട്.
എന്ത് സംഭവം? ഓക്കെ, അമ്മ ഇവിടെ എത്തി, അമ്മ ഇവിടെ എത്തി. വി ആർ ഫൈൻ. തെറ്റിയ, തെറ്റിച്ച്, തെറ്റിച്ച്, തെറ്റിച്ചവൻ, പിന്നെയും തെറ്റിച്ച്. നമുക്ക് ഇങ്ങോട്ടാ പോകണ്ട. ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റ്, ഇതും കൂടി നമ്മൾ എടുത്തിട്ട് നേരെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അടുത്ത ഏരിയ ഒബ്ജക്റ്റീവ്. എന്നോട് ദൈവം ചോദിക്കുമ്പോടാ പാട്ടി. ഓക്കെ, ബ്രിഡ്ജ് ക്രോസിങ് ആദ്യമായിട്ടാണോ നമ്മൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന ഈ ഗെയിമിൽ? ഏ, പേടിയാകുന്നു. അളിയ ആ എങ്കിൽ നിലത്താണല്ലോ. ഓ, അത് ഓഫ് റോഡ് അണ്ടർഗ്രൗണ്ട് ആണ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാനൊരു ഓപ്ഷൻ ഉണ്ടോ? നേരെ പോയിട്ട് നേരെ വന്നെന്ന് വിചാരിക്കാം. പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് പോയിട്ട് ഇങ്ങനെ ഓഫ് റോഡ് വരണം. എടാ, ഇതെന്താടാ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യാഞ്ഞത്? ഞാൻ ഇവിടുന്ന് ചാടാൻ പോവാ, എന്നെ കൊണ്ട് വയ്യ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ. ഇതൊരു ഹെവി റിസ്ക് പരിപാടിയാണ്. ബട്ട് ഹൈ റിസ്ക് മീൻസ് ചിലപ്പം ഹൈ റിവാർഡ്, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് പോയി നോക്കാം. അടച്ചാനേ നിങ്ങൾ കാത്തോളി, അടച്ചാനേ നിങ്ങൾ കാത്തോളി. സിമ്പിൾ സില്ലി മാറ്റർ ഇതൊക്കെ എന്ത്? ഓക്കെ, ഇനി ഒന്നും കൂടി കമാൻഡ് പതിയെ പതിയെ. ഓക്കെ, നൈസ്. അമ്മ ഇവിടെ എത്തി. എവിടെ ആങ്കർ? ഇവിടെ അവട്ടെ. ഡംസ്റ്റർ പേൾ, നൈസ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടിപൊളി സംഭവം ഉണ്ടാവട്ടെ. എന്തായാലും ഞാൻ ഇപ്പൊ വരാവേ. ഓ, ഒരു മിനിറ്റ്, ഇവിടെ ഒന്നുകൂടി ഉണ്ട് സംഭവം. എങ്ങോട്ടേക്കാണ് അവ ഈ പാമ്പ് പോണത്? എന്നെങ്കിലും ഒരു ദിവസം അതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അത് പൊളിയായിരിക്കും അല്ലേ? ഇതെവിടെങ്കിലും ചെന്ന് അവസാനിക്കണ്ടേ? ഒരറ്റ ഉണ്ടാവുമല്ലോ. ഓടാൻ വേണ്ടി റെഡിയായിന്ന് കുടിക്കോ. ആഹാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ വണ്ടീൻ്റെ ഡോറ് തുറന്നിട്ടുണ്ടോ? അതെ, ഇവര് ഇവിടം വരെ എത്തി. ഞാൻ കുറച്ച് ദൂരത്ത് വന്നിട്ട്. ഓക്കെ, നൈസ്. വണ്ടി പാർക്കിലാണ്, സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. വാട്ടെ പിറ്റി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് എന്നാണ് നമ്മൾ പോകേണ്ടത്? എനി ഐഡിയ? ഓക്കെ, നേരെ പോവാ. ഓഫ് റോഡ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആരോട് വെച്ചിട്ടാണ് ഈ കാർ ഓഫ് ആക്കിയത്? ആരുടെ ചേട്ടാ? സ്റ്റാർട്ടായില്ലേ? എടാ പിന്നെ നേരെ. റീഫ്യൂലിംഗ് ദ കാറോ? ഫ്യൂല് കുറഞ്ഞോ? അളിയാ, ഫ്യൂല് ഇപ്പൊ തീരും.
പണിയായില്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു കാറ് കിട്ടുകയാണെങ്കിൽ കുറച്ച്. ഇത് കിട്ടൂലേ, ഇത് കിട്ടൂലേ? യെസ് ഇത് കിട്ടും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടാ ഇതിൽ ഒരുപാടുണ്ട്. നോയ്സ്. നൗ ലെറ്റ്സ് ഗോ. സംഭവം അത് നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഇപ്പോൾ ചെയ്യും അല്ലേ? ചെയ്യില്ലേ? യെസ്, നൈസ്. എങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവന്നത്? ഇവിടെ എത്തി. ഇനി ഇങ്ങോട്ടാണ് പോണത്. ഇതുവരെ വരാത്തൊരു ഏരിയ. നമുക്കെപ്പോഴാണ് ചാടാൻ പറ്റുക തിരിച്ച് ഗറാജിലേക്ക്? Alda site blistering woods. Okay. Follow stabilizer pipes. The woods there can be a bit of a maze. If you get lost, follow the pipes. The Limtech and those stabilizers ran so damn hot, only more Limtech could contain it from complete meltdown. മൂന്ന് സ്റ്റെബിലൈസർ സംഭവങ്ങൾ നമ്മൾ ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നു. മൂന്നും പൈപ്പിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ പൈപ്പ് ഫോളോ ചെയ്ത് പോയാൽ മതി എന്ന് പറയുന്നു. ഓക്കെ, നൈറ്റ് ടൈം ആയി ഗൈസ്. സോ ഇവന് ആദ്യം തന്നെ നമുക്ക് ഇവിടെ പിടിക്കല്ലേ. It happened on the morning of September 14th, 1961. My colleague, Dr. James Kay, was conducting experiments at a highly classified site in the Deep Zone. He was assisted by my husband, Dr. Alan Turner. At 0400, their experiment unleashed a gamma-ray surge that instantly killed both of them. The surge was an impossible amount of energy, orders of magnitude greater than any man-made source. It also triggered hallucinations in anyone awake within a 10-mile radius. It was a burst of widespread insanity, but only for a short moment. ഇവളുടെ ഹസ്ബൻഡും വേറൊരു സയന്റിസ്റ്റും കൂടി ചേർന്ന് ഈ ഡീപ്പ് സോണിൽ എന്തോ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഫെയിലായി, അവർ രണ്ടുപേരും അവിടെ തന്നെ മരിച്ചു. എന്നിട്ട് 10 മൈൽ റേഡിയസിലുള്ള എല്ലാവരെയും ഒരു തരം ഹലൂസിനേഷൻ, ഒരു തരം പിരാന്ത് ബാധിച്ചു. അതാണ് മാസ് ഹലൂസിനേഷൻ എന്നാണ് നമ്മുടെ നമ്മുടെ ലേഡി ഡോക്ടർ പറയുന്നത്. അതിനിപ്പോൾ ഇക്ക എന്താ? ഐ ഡോണ്ട് കെയർ ബ്രോ. ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കണം. ആ റോഡ് ഇവിടെ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് നൈസായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു,
താങ്ക് യു. റെഡി? ഓ ഓക്കെ. അയ്യാ ഫുൾ ചാർജ്. ഐ ആം ഫുൾ ഓഫ് എനർജി. ഇനി ഇത് ലിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ഒന്ന് ഡേഞ്ചർ കൂടിക്കൂടി വരാൻ സാധ്യതയുണ്ട്. ഓരോന്ന് ലിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് റോഡൊന്നും മനസ്സിലാവുന്ന തന്നെ. എന്താടാ നമ്മുടെ ലൈറ്റ് മിന്നി മിന്നി കളിക്കുന്നത്? വെയിറ്റ്, അതാണ് ഫസ്റ്റത്തെ സംഭവം. നമുക്ക് വണ്ടി റൗണ്ട് അടിച്ച് മുന്നോട്ടാക്കി വെക്കാം, അല്ലെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്കൾ ഇവിടെ ഇരിക്കുന്നു. എന്താടാ അത്? മറ്റവനല്ലേ? എടാ ഇവിടെ എന്തു വാടേ. അവൻ ചമ്മിപ്പോയി. വേഗം പോയി അവനെ തീർത്തോ. അവൻ എണീറ്റ് വരുന്നതിന് മുന്നേ ഇറങ്ങ് പിടിക്കുക അവനെ. അവൻ എൻ്റെ വണ്ടി മേലേക്ക് ചാടാൻ നോക്കിയാണ്. സസ്യായിപ്പോയില്ലേ മൊത്തം? ഈ സസ്യായിപ്പോയില്ലേ? ഇവരെ കൊല്ലാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവരെ എടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇവരെ കൊണ്ട്? എനിക്ക് അറിയില്ല. എനിവേ, നമ്മുടെ വണ്ടി ഓണാണോ ഓഫാണോ? വണ്ടി ഓണാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെബിലൈസർ ലിങ്ക് ചെയ്യാൻ. മാപ്പിൽ ഒന്നുകൂടി നോക്കട്ടെ എന്താ സംഭവം. എനിക്ക് വലിയ ഐഡിയ ഇല്ല. മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ ലിങ്ക് ചെയ്തോ നമ്മൾ? ഇല്ല. അതിനെന്താ ചെയ്യണ്ടേ? ഓ, നിങ്ങൾ വന്നോ? രണ്ട് ടീംസാണ് നമ്മളെ കണ്ട് ഇവിടെ എത്തിയത്. ഇവർ ദേഷ്യം പിടിച്ച് വരുന്നുണ്ട്. ഞാൻ കാർക്ക് കറക്റ്റ്. ഓടാ, പോയാ. അത് ശരി, ഇത് നമുക്ക് പൊളിക്കാൻ പറ്റുമോ? ഓ, അതിൻ്റെ ഉള്ളിലാണ് സംഭവം. ഓക്കെ, അവിടെ എങ്ങനെ എത്തും? ഇങ്ങനെ വളരെ സിമ്പിളായിട്ട്. അതിൽ ഫുള്ള് ലൂട്ട് ചെയ്യാം. വേറൊന്നും ഇല്ലല്ലേ ലൂട്ട് ചെയ്യാൻ. ഓടിക്കാം. Did you know the rings of Saturn sing? I saw disembodied arms, tons of them. They were grasping and crawling everywhere. And what about you, Oppie? What did you see? I saw nothing. How is that possible? Everybody else saw something. Must have passed me by. I don't know what to tell you. But weren't you working in your lab that night? And weren't you supposed to be doing your research rather than keeping track of my whereabouts? Okay. Wow. Touchy.
ഇത് ട്രാവൽ ചെയ്യാനാണ്. ഓക്കെ ഓക്കെ, ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഇതല്ല, നമ്മൾ ഇത് പിടിക്കും. ഇത് പിടിക്കുകയാണെങ്കിൽ നേരെ വന്നിട്ട് ഓഫ് റോഡ്, മെയിൻ റോഡ്, വീണ്ടും ഓഫ് റോഡ്. ഓക്കെ, അതാണ് അടുത്ത പരിപാടി. ലെറ്റ്സ് ഗോ. അളിയതാ ഹെഡ്ലൈറ്റിന് എന്തോ ഒരു എടാ. ഇവനെന്താടാ നമ്മൾ പിടിക്കുന്നത്? നമ്മുടെ മറ്റേ ഓ ഇവിടെ വേണ്ട. അളിയോന, നമ്മുടെ കാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് അവനെ നമ്മളെ പിടിച്ചിട്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ മറ്റേ ബമ്പർ ഇൻസ്റ്റാൾ ചെയ്തില്ലേ. Maybe we can figure out what caused it. Oh boy, do I have theories. Don't start. Dr. K and Alan clearly uncovered some new way of using Lim to motivate that gamma ray burst. Oh, yes, precisely. And where do gamma rays come from but outer space? Feedback on planet Earth, kid. There are plenty of terrestrial sources of gamma rays. Thunderstorms, for example. No. You said it yourself. The energy levels from that night were much greater than anything we've seen on Earth. Sure, but going straight to aliens when there's countless perfectly scientific possibilities. Ada mechanics kitta. Oh, idu mechanical scene aanu. Heck, tapped into some sort of gamma ray reservoir. A reservoir? Or a portal? A portal. To where exactly? To Atlantis. Of course. Now why didn't I think of that? That's absolutely it. റിപ്പയർ പൊട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ട് കെമിക്കൽ വേണം പോലും. അതില്ല നമ്മളില്. അള്ളിയാ സീന് മുത്ത. എന്താ സാധനം? ക്യുവേർട്ടി. ഓ, പുതിയ മറ്റേ ഡീറ്റെയിലിംഗ് സ്റ്റേഷൻ്റെ സംഭവമാണ്. ബോബിൾ ഹെഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിൽ കെമിക്കൽ ഇല്ല, അതുകൊണ്ട് റിപ്പയർ പൊട്ടി സെറ്റാക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാർ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു സിറ്റുവേഷൻ ആണ് കേട്ടോ, ഇതൊരു സിറ്റുവേഷൻ ആണ്. തൊട്ടടുത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് രണ്ട് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അതും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടിയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഡൗണായി കിടക്കുക, അതാണിപ്പോൾ പ്രശ്നം. വേണ്ട, അത് വേണ്ട, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുകൂടി ചാർജ് ചെയ്തൊക്കെയാ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എങ്ങനെ ഹെഡ്ലൈറ്റ് ഇത്ര പെട്ടെന്ന് പണിയായത്? ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സുഖമായി. ഹെഡ് ലൈറ്റ്. ഓ, ബൾബ് വേണം. ബൾബ് ക്രാഫ്റ്റ് ചെയ്തോളെ. യെസ്. ഓ, ഇത് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ മറ്റേ നമ്മുടെ വർക്ക് ബെഞ്ചിൻ്റെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്കൊരു ക്രൂഡ് ഹെഡ് ലൈറ്റ് ഉണ്ട്. തൽക്കാലം അത് സെറ്റാക്കാം. ഏതാ മോശം? ഇതിനല്ലേ പണി കിട്ടിയത്? ഇത് ഓക്കെ ആണല്ലോ, ഹെൽത്തൊക്കെ ഉണ്ടല്ലോ. പിന്നെന്തെങ്ങനെ മിന്നി കളിക്കുന്നേ? കുറച്ച് ഹെൽത്ത് കുറഞ്ഞിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ പോകാം. അനേ ഓഫാ. മാറ്റി നോക്കാം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്ന്. പോയാ? ഓക്കെ, പോയി. ലെഫ്റ്റ്,
ലെഫ്റ്റ് കണ്ടായിട്ടില്ല, ഇനിയും വരുമോ? ലെഫ്റ്റ് ഹെഡ്ലൈറ്റ് നോ. തനിക്ക് എന്ത് പറ്റിയടോ, വേർപ്പിക്കലാണല്ലോ ഈ. അതും ഫുള്ള് ഇതെന്താടാ ഇത്? ഇപ്പോഴും ഹെഡ്ലൈറ്റ് ആക്കളി തന്നെ കളിക്കുന്നത്. ഇതോ കൊണ്ട് ചാമ്പ്യൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോഡ് എവിടെ? ഇതാണ് റോഡ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമുണ്ടാകുമ്പോൾ അതാണ് നമ്മൾ മറ്റേ ടിങ്കർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ക്ലിയർ ആക്കേണ്ടതെന്ന് തോന്നുന്നു. അവിടെ നമുക്കൊന്ന് കയറി നോക്കണം എന്തായാലും. ഈ ബ്ലിങ്കിങ് വരാൻ കാരണം അതൊക്കെ സ്റ്റിയറിങ് ഒരുപാട് തിരിക്കുമ്പോൾ. ഓയ് ഉണ്ടോ, ലൈറ്റ് വേണോക്ക്? വാട്ട് ദ ഹെക്ക്, കണ്ടുപിടിച്ച സംഭവം നമുക്ക് മനസ്സിലായി എന്താ പ്രശ്നം എന്ന്. ഓക്കെ, ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ടിങ്കർ സ്റ്റേഷൻ അവിടുന്നേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം പണി കിട്ടിയിട്ട് നമ്മുടെ കാറിന് ഒന്നുമില്ലേ, പിന്നപ്പോ എന്താ കാലി ഹേ ബായി. വാട്ട് ദ ഹെക്ക്, ലൈറ്റ് ഓഫ് ആക്കാൻ മറന്ന്. Superstitions. So, why now? What's in this for you? What I do is not and has never been any of your business. You're asking us to trust you. So, yes. It's our business now. How about this? You two sign off and count orbs or whatever it is you like to do, and I'll get the driver to the mass hallucination source myself. Excuse me? No, 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 no. Tobias found this remnant. This is his discovery. Sure. And I'll send you a nice gift basket to mark the occasion. But I won't let anyone interfere with this. ഇവിടെ നമ്മളെ മാസ് ഹലൂസിനേഷന്റെ സോഴ്സിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. We need to throw everything we can at this thing or we lose this chance and the answers to the mass hallucination are gone forever. This isn't like one of your little Sasquatch hunts. I'm not letting you get your tinfoil pseudoscience anywhere near this. This is too damn important to me. It sure didn't seem too important earlier, when you messed up and nearly killed the driver. You want to play that game? You really want to talk about our track records? Screw you, Oppie. I'd rather run this remnant into the ground than work with either of you. I forget it. We're wasting our breath with this thing. There's got to be another way. She's out of her mind. I can't do this. If you want to waste your precious time picking apart bird droppings and scraping at constellations, by all means, follow their lead. I'd be better off without them, trust me.
I'll get you through no matter what. This really is my last chance. ഇവക്ക് ഇവളുടെ ഹസ്ബൻഡിനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നി. ഇവൾ ഇതിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി കിട്ടൂലടാ, പിന്നെ കിട്ടൂല. അപ്പോ ഞാനീ അപ്പൊ പറയുന്നില്ല, നമ്മളെ കുടിയും തോന്നുന്നു. റിവേഴ്സും പോകുന്നില്ല വണ്ടി, മുന്നോട്ടും പോകുന്നില്ല വണ്ടി. ഓക്കെ, ഞാനീ ലിംപൾസ് എമിറ്റർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നാട്ടോ വിചാരിച്ചത്. ഇപ്പോൾ അതിനെന്തിനാ നമ്മൾ ചെയ്ത് പിന്നെ ബമ്പറ്. എങ്ങോട്ടേക്കാ നമ്മൾ പോകുന്നത്? ഒന്നും കൂടി ലിങ്ക് ചെയ്യാനുള്ളൂ ഗൈസ്, വി കാൻ ഡു ദിസ്, കം ഓൺ. ഇവിടെ കുറച്ച് വീടുകളുണ്ട്, ഇത് ഞാൻ ലൂട്ട് ചെയ്യും എന്തായാലും. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. വണ്ടി ഇവിടെ തന്നെ വെച്ചാലോ, വെറുതെ റിസ്ക് എടുക്കണം. വണ്ടി ഇവിടെ വെക്കാം, അത്ര സേഫ് ഏരിയ അല്ല. കണ്ടിട്ട് ഓക്കെ, ഇവിടെ പിടിക്കാം. മറ്റേ ഫ്ലയർ കയ്യിലെടുക്കാം. ഇപ്പോൾ ഒരുപാട് ലൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് ലൂട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇൻവെൻട്രി ഫുള്ളാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫുള്ളായി, ഇത് ഇപ്പോൾ ഫുള്ളാവും. ബാറ്റ് ഹാമർ വേണ്ടി വരുമോ? വേണമെങ്കിൽ ഒന്ന് എടുക്കാം ഇപ്പോൾ ഇവിടെ കട്ടെ. അപ്പം ഇവനെന്താ, ഇവനല്ല ഞാനെന്താ കളിക്കുന്നത്? ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യം വരും. ഇവിടെ എവിടൊക്കെയാ വീട്? ആരാ ഇതൊക്കെ ഒരുത്തം വരുന്നത്? നമുക്കുള്ള അല്ല, നേരെ മുന്നിൽ ഒന്ന്, പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം. J+H വരണോ? ഓ, ഇമ്പാക്ട് ഹാമർ. ഓ, ഇത് തുറക്കാൻ പറ്റില്ല. എടാ, ഞാൻ ഫ്ലെയറും വലിച്ചെടുത്തോ? ഓ, എത്ര സാധനം. ഓക്കേ, അത് കഴിഞ്ഞു ബാക്കിയുള്ള ബിൽഡിംഗ്സ് ഒക്കെ ഇവിടെയാണല്ലോ. ഇൻവെന്ററി ഒന്ന് കാലിയാക്കേണ്ടി വരും. നമുക്ക് റിപ്പയർ പുട്ടിങ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്നും നോക്കല്ലേ, അത് മറന്നായി. പ്ലീസ് പ്ലീസ്, പറ്റണേ പറ്റണേ, പറ്റില്ല. കെമിക്കൽസ് കിട്ടിയിട്ടില്ല. പേടിപ്പിച്ച് കെമിക്കൽസ് അല്ലേ. യെസ്, കിട്ടി കിട്ടി കിട്ടി. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ, റിപ്പയർ ചെയ്തിട്ട് എന്താ കാര്യം? ലൈറ്റിൻ്റെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ
എന്താ സൗണ്ട്? എന്റെ വണ്ടി ചാമ്പോ? എന്റെ വണ്ടി ഇവിടെ വഴി എനിക്ക് പേടിയാവുന്നുണ്ട്. ഓക്കെ, അടുത്ത ബിൽഡിംഗ് ഇവിടെ എത്ര? 1, 2, 3, 4 ബിൽഡിംഗ് ഉണ്ട്. 4, 5 ഉണ്ട്. The walls are a tomb. ഓ, ഇതാണ്. ഞാൻ ഇത് തുറക്കും. അതിന് ഇമ്പാക്ട് ഹാമർ വേണം. നമ്മൾ എടുത്തിട്ടില്ല. ഇതിന്ന് ഇപ്പോൾ എത്ര ലൂട്ട് ചെയ്യാൻ പറ്റും എനിക്കൊരു ഐഡിയ ഇല്ല. ബാഗ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. എടാ, എവിടെ? നമ്മുടെ വണ്ടി. ഓക്കെ, ഓടിക്കോ. മതി. അത്രയും മതി. എവിടെടാ എൻ്റെ വണ്ടി? വണ്ടിൻ്റെ മീറ്റർ എന്താ കൂടിക്കൂടി വരുന്നേ? എടാ നോക്ക്. എടാ, വണ്ടി ആരോ പൊക്കി. അതാണ് സത്യാവസ്ഥ. വണ്ടി എവിടെ എത്തി? വെയിറ്റ്, നമ്മൾ അത് വഴി എവിടെ ഉണ്ടത്? എന്ത് കളിയൊക്കെയല്ല ചെങ്ങായ. വണ്ടി ഇപ്പൊ റേഡിയേഷനിൽ കുളിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാനിപ്പോ എങ്ങോട്ടാ ഞാൻ ഓടി? എവിടെ റേഡിയേഷൻ ഇല്ല. അത്രയും മതി. ഇനി ലൂട്ടണ്ട. ഇനി നമുക്ക് നേരെ അടുത്ത സംഭവം ലിങ്ക് ചെയ്യാം. എന്നിട്ട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അതും കൂടി ഉണ്ടാവും വിചാരിക്കാം. ഓക്കെ, കാരണം ഒന്നും വെച്ചിട്ടില്ല. സമാധാനം, സന്തോ. ഇതെപ്പോഴാണ് അതിൻ്റെ കളർ മാറിയത്? അതൊക്കെ പോട്ടെ. അത്യാവശ്യമായിട്ട് എന്താ റിപ്പയർ ചെയ്യാനുള്ള നോക്കാം. വന്ന് ബ്ലഡി ഗ്രാമവാസി വന്ന് എന്റെ കാറ്. ഇതല്ല റോഡ്?
എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടാ പോണ്ടത്? ഈ ലൈറ്റിൻ്റെ പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമാണ്. ഒന്ന് റിപ്പയർ ചെയ്യട്ടെ, ഞാൻ മനസ്സമാധാനമായിട്ട്. പ്ലീസ് ഒന്ന് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമോ? ഫ്രണ്ട് ഹുഡ്, ബമ്പറ്, മുമ്പത്തെ രണ്ട് പാനലും. ഹുഡ്, ബമ്പർ, ലെഫ്റ്റ് പാനൽ, റൈറ്റ് പാനൽ. ഓക്കെ, കേറ്. ബാറ്ററി ഉണ്ട്, ഫ്യൂവൽ. ഫ്യൂവലിടെ ഓക്കെ, ഫ്യൂവൽ. ഓ, ഫ്യൂവൽ കുറവാണല്ലോ. നമുക്ക് അടുത്ത ഏരിയയിൽ എത്താനുള്ളതെന്നൊക്കെ തോന്നുന്നു. ഇതെന്ത് വൃത്തികെട്ട സ്വഭാവമാണത്? ഇത് വല്ലാത്തൊരു മാൽ ഫങ്ഷൻ ആയിപ്പോയല്ലോ ഈ ലൈറ്റിൻ്റെ സംഭവം. പക്ഷേ നമ്മൾ പതറില്ല, അതാണ് നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട്. എവിടെ എവിടെ റോഡ് കാണുന്നു? പ്രഭാഷ്, താങ്ക് യു. നമ്മളെ ഡിക്കിൻ്റെ ഡോറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതെങ്ങനെ ഫിക്സ് ചെയ്യാം? പണി കിട്ടുമ്പോൾ എല്ലാ പണിയും കൂടി ഒരുമിച്ചാണ് കിട്ടുന്നത്. മെക്കാനിക്സ് കിറ്റ് ഫിക്സ് ചെയ്യും, ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ. സീലിംഗ് കിറ്റാണോ? താങ്ക് യു. ഇവിടെ റേഡിയേഷൻ ഉണ്ട്. നമ്മൾ പിക്ക് ചെയ്തേ പറ്റൂ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ആണ് മറ്റേ ഡംസ്റ്ററിപ്പുകൾ സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ മുന്നേ കിട്ടിയത്. ഇപ്രാവശ്യം കിട്ടിയില്ല, ബട്ട് ദാറ്റ്സ് ഫൈൻ. ഇപ്രാവശ്യം കിട്ടിയില്ല മോനെ, ഇപ്രാവശ്യം കിട്ടിയില്ല. ഓക്കെ, നേരെ പോവാ. ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്, പിന്നെയും റൈറ്റ് ഓഫ് റോഡിലേക്ക്. മറന്നു പോകരുത്, ഡബിൾ റൈറ്റ്. Lost? Find a coolant pipe and follow it. Undalla vala. Alla vidha. On the way aanu. Pinne endha ivul ingane parayna? Oh, fuel.
വെയിറ്റ്, ഫ്ലെയർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? സാധാരണ ഫ്ലെയർ, വാട്ട്, ഫ്ലെയർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വളരെ മോശമായി പോയല്ലോ. അതെങ്ങനെ? അത് അൺസൈക്കബിൾ ആട്ടോ, അത് ഞാൻ അംഗീകരിക്കില്ല. തൊട്ടടുത്തെത്തി. കം ഓൺ, വി ഡോണ്ട് ഗിവ് അപ്പ്. ഓ, അവരെത്തി, ആരൊക്കെയോ എത്തിയിട്ടുണ്ട്. ആരടാ, ആരോ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെന്നെനിക്ക് തോന്നുന്നത്, പക്ഷെ മിസ്സായി. ഫൈനൽ ഏരിയ, ഫൈനൽ ഏരിയ. ഇവിടുന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കും മകളെ ഡോക്ടറെ. എന്ത് സുഖം ഞങ്ങൾക്ക് പറയാനേ, എന്ത് സുഖമൊക്കെ പറയാനേ. അല്ലയ്യ, എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക, ഒരുപാട് പോകാണ്ട്. ഡ്രൈവ്, ഡ്രൈവ് ചെയ്യടാ പ്ലീസ്, എനിക്ക് പേടിയാവുന്നടാ. ഒടുക്കത്തെ നശിച്ച ഹെഡ്ലൈറ്റ്, അളിയ സ്റ്റോം കേറി, നമുക്കൊന്നും ചെയ്യാനില്ല. ശിച്ച ഹെഡ്ലൈറ്റ്, പണ്ടാറടക്കി പോട്ടെ. സ്റ്റോമിൽ കുടുങ്ങി നമ്മള്, സ്റ്റോമിൽ കുടുങ്ങി നമ്മള്. നമ്മള് പറഞ്ഞ കേട്ടോ, ഗെറ്റ് ഔട്ട്, ഡ്രൈവ് ഫാസ്റ്റ്, നേരപ്പത്തി. എന്ത് സുഖോ അളിയോ, എൻ്റെ അണ്ണാക്കിൽ പോയി പെടുക നമ്മള്. ഓക്കെ, എവിടുന്ന് ലെഫ്റ്റ് പിടി. ഇതെന്തോന്നിത്, മതി, എടാ ഇതെന്താ അവസാനിക്കാത്ത ഇത്. ഓക്കെ, അത് കട്ട് ചെയ്ത്. അളിയ എപ്പെത്താനാ നമ്മള്, അളിയ എപ്പെത്താനാ നമ്മള്. അതെത്ര ദൂരെയാ നോക്ക്, വേറെന്തോ ഒരു ചോപ്പ് സാധനം വരുന്നുണ്ട്, അതും നമ്മളെ പിടിക്കുന്നാ തോന്നുന്നത്. ചവിട്ടി വിടും മുത്ത. എടാ ഇത് തൊട്ടടുത്ത് എത്തിയല്ലോ. ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്. ലൈറ്റ് പോവല്ല മുത്ത, ലൈറ്റ് പോവല്ല. കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ, കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? ഓക്കെ, എടാ ഇത് ആക്ടിവേറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ പണി കിട്ടൂലേ. ആക്ടിവേറ്റ്, കമോൺ, കളിയാ എന്താ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തത്. വൈ തെറ്റി, എടാ നമ്മളെ പിടിച്ചിട്ടോ. റോഡ് മനസ്സിലാവുന്നില്ല.
എന്റെ പണി. ഞാൻ ഏത് വഴിക്കാ പോണം നോക്ക്. വേറെ എങ്ങോട്ടോ ആ പോണേ. വെഹിക്കിൾ പ്രൊട്ടക്ഷൻ കോംപ്രമൈസ്. റേഡിയേഷൻ ഇവിടെ എങ്ങനെ ഞാൻ കാണുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് അങ്ങനെ നമ്മൾ കഴിച്ചിലായാലും ഒക്കെ അതൊരു ഹെവി. ഓക്കെ, കഴിച്ചിലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഓക്കെ, റോഡ് മനസ്സിലാവുന്നു. ആളിയ ആളിയ, നമ്മൾ പെട്ടറ, നമ്മൾ പെട്ട്. അത്രയും ദൂരം എനിക്ക് ഗെറ്റവേ തന്നാ ഞാൻ എങ്ങനെ അവിടെ എത്താനാ? പെട്ട്. എത്ര ദൂരെയാ ഗേറ്റ്വേ തന്നത്? സ്റ്റോം ആണെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്തു. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? ഫെയിലിയർ. So close. But all three stabilizers need to be online at once to make the connection. You'll have to get back out there. അല്ലയ, തിരിച്ചു പോയിട്ട് അതൊക്കെ ഒന്നുകൂടി ചെയ്യണം. അതല്ലേ പറഞ്ഞത്? അതന്നെ. ഡോറ്, വണ്ടിൻ്റെ അവസ്ഥ നോക്ക്. സീന്, ടയറും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, രണ്ട് ടയറ് പഞ്ചർ, കംപ്ലീറ്റ് ഡോറ് പോയി. ഇതായിരുന്നു മോനെ യഥാർത്ഥ യഥാർത്ഥ ഡേഞ്ചറസ് മിഷൻ. ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഈ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ മൂന്ന് സംഭവം ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നൗ സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.